കിടപ്പിലായ വിദ്യാർത്ഥികൾക്കായി വീടുകളിൽ ഓണാഘോഷം സംഘടിപ്പിച്ച് സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ പ്രമുഖരെത്തി ചേർത്ത് പിടിച്ചത് അവർക്ക് മറക്കാനാകാത്ത അനുഭവമായി മാറി. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ്. ഓണക്കഥകളും ഓണപ്പാട്ടുകളുമായി പ്രമുഖ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാടും സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണ മാസ്റ്ററും ജനപ്രതിനിധികളും എത്തിയത് വിദ്യാർത്ഥികളായ മുഹമ്മദിനും മുസമ്മലിനും മറിയമ്പിക്കും മറക്കാനാവാത്ത അനുഭവമായി. ഇതിനൊപ്പം ഓണക്കോടിയും സമ്മാനങ്ങളും ഓണസദ്യയുമായപ്പോൾ മനസ്സ് നിറഞ്ഞു. മ്യൂസിക് ബാൻഡിന്റെ താളത്തിനൊത്ത് അധ്യാപകരും കുരുന്നുകളും നൃത്തം ചവിട്ടിയപ്പോൾ അവരും ആനന്ദത്തിലാറാടി. സമഗ്ര ശിക്ഷ ചെറുവത്തൂർ ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരും പൂർണ്ണമായി കിടപ്പിലുമായ ഇളമ്പച്ചി ഗുരു ചന്ദപ്പണിക്കർ സ്മാരക ജി എച്ച് എസ് എസ് സ്കൂളിലെ മുഹമ്മദ് നങ്ങാരത്ത്, മുസമ്മിൽ നങ്ങാരത്ത്, പടന്ന എം ആർ വി എച്ച് എസിലെ മറിയമ്പി എന്നിവർക്കൊപ്പം സമഗ്ര ശിക്ഷാ പ്രവർത്തകർ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നിറപ്പകിട്ടോടെ ഓണാഘോഷമൊരുക്കിയത്. തൃക്കരിപ്പൂർ വൾവക്കാട്ട് പൂവളപ്പിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു. ഓണം എന്ന സങ്കല്പം പോലും ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഓണം ഒരു മതത്തിൻ്റെതാണോ ഒരു ജാതിയുടേതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. മറിച്ച് മതേതരമായി മലയാളികൾ ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് ഓണം. സിനിമാ താരവും പടന്ന പഞ്ചായത്ത് അംഗവുമായ പി പി കുഞ്ഞികൃഷ്ണ മാസ്റ്റർ പടന്നയിലെ മറിയമ്പയുടെ വീട്ടിലെത്തിയത് ഓണാഘോഷത്തിന് കൂടുതൽ പൊലിമ നൽകി. ഇളമ്പച്ചി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ ശയ്യാവലംബരായ വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി ഓണപ്പാട്ടുകൾ പാടിയും ഓണക്കളികൾ കളിച്ചും മനോഹരമായ ഓണം മൂവർക്കും സമ്മാനിച്ചു. സർവ്വവിഭവങ്ങളും വിളമ്പിയായിരുന്നു ഓണസദ്യ. ഭിന്നശേഷിക്കാരായ മറ്റു കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ ആഘോഷങ്ങൾക്ക് പ്രത്യേക അവസരങ്ങൾ ഒരുക്കാറുണ്ടെങ്കിലും പൂർണ്ണമായും കിടപ്പിലായവർക്ക് ഇത്തരം അവസരങ്ങളില്ലാത്ത പശ്ചാത്തലത്തിലാണ് സമഗ്ര ശിക്ഷാ വിഭാഗം കുട്ടികൾക്ക് ഓണച്ചങ്ങാതി എന്ന പേരിൽ ഓണാഘോഷം ബി ആർ സി തലത്തിൽ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.